ഇന്ന് June 19 വായന ദിനം. വായനയെ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു വായന ദിനം കൂടി. അക്ഷരവഴിയിലെ അപൂർവ സാന്നിധ്യമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന്. കേരള ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പരിപോഷകൻ, സമൂഹചേതനയെ ചലനാത്മകവും ചൈതന്യപൂർണവുമാക്കി തീർക്കാൻ ജീവിതമൊഴിഞ്ഞുവച്ച കർമ്മയോഗി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹനാണ് അദ്ദേഹം. മലയാളികളെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 എല്ലാ വർഷവും നാം വായനദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് തീവ്രമായി ആഗ്രഹിച്ച അദ്ദേഹം അതിനായി അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. June 9 ആലപ്പുഴ ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ നീലംപേരൂർ എന്ന സ്ഥലത്ത് ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചത്. ഇരുപതാം വയസ്സിൽ അദ്ദേഹം എൽ പി സ്കൂൾ അധ്യാപകനാവുകയും 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിക്കുകയും ചെയ്തു. June 1945 കേവലം 47 ചെറുഗ്രന്ഥങ്ങളുമായാണ് അദ്ദേഹം തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത്. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരെ കൊണ്ട് ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതാണ് പിൽക്കാലത്ത് ഗ്രന്ഥശാല സംഘമായി വളർന്നത്. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്ക് ഒരു സംഘടിത രൂപം ഇല്ലായിരുന്നു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിൽ വായനാ സംസ്കാരം വളർത്തിയെടുത്തവരിൽ പ്രധാനിയാണ് പി എൻ പണിക്കർ. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം അദ്ദേഹം കേരളമാകെ വ്യാപിപ്പിച്ചു. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനും വായനശാലാ നിർമ്മാണത്തിനും മുൻകൈയെടുത്ത അദ്ദേഹം അനൗപചാരിക വയോജന വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചു. സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ഗവൺമെന്റിൽ നിന്നും അനുമതി നേടി മുഴുവൻ സമയ ഗ്രന്ഥശാലാ പ്രവർത്തകനായി മാറിയിരുന്നു. ദീർഘകാലം കേരള ഗ്രന്ഥശാലാ സംഘം സെക്രട്ടറിയായും അതിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകത്തിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ച പണിക്കർ 1977 ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. 1995 June 19 പി എൻ പണിക്കർ എന്ന മാർഗദർശി ഈ ഭൂമിയോട് യാത്ര പറഞ്ഞു. June 1996 കേരള സർക്കാർ June 19 വായനദിനമായി ആചരിച്ചു വരികയാണ്.